ഇത്രയും ദിവസത്തെ ലോക്ക്ഡൗണിൽ നമ്മൾ എന്ത് പഠിച്ചു എന്നതിലല്ല, നമ്മൾ ഇത്രയും ദിവസത്തെ ലോക്ക്ഡൗണിലൂടെ എന്ത് മനസ്സിലാക്കി എന്നതിലാണ് കാര്യം. ശരിക്കും ഈ ഒരു ലോക്ക്ഡൗൺ ദിവസങ്ങൾ കഴിഞ്ഞ്, അതായത് ഈ ഒരു 21 ദിവസങ്ങൾ കഴിഞ്ഞ് നമ്മൾ പുറത്തിറങ്ങുമ്പോഴേക്കും നമ്മൾ മനസ്സിലാക്കേണ്ട, നമ്മൾ അറിഞ്ഞിരിക്കേണ്ട ചില കാര്യങ്ങളുണ്ട്. ശരിക്കും മനുഷ്യൻ എന്തുമാത്രം മാറേണ്ടിയിരിക്കുന്നു എന്ന് മനസ്സിലാക്കേണ്ട 21 ദിവസങ്ങളായിരുന്നു ഇത്. നിങ്ങൾ ഇതുവരെ മനസ്സിലാക്കിയാലും മനസ്സിലാക്കിയില്ലെങ്കിലും നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട ചില കാര്യങ്ങളെക്കുറിച്ചാണ് ഇന്നത്തെ ഈ വീഡിയോയിലൂടെ പറയുന്നത്. ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുകയും വേണം. 2020 നമ്മൾ എത്തി നിൽക്കുമ്പോഴേക്കും നമ്മൾ നേടിയ ഉന്നതികൾ ചെറുതൊന്നുമല്ല. മനുഷ്യരെ കൊണ്ട് എത്താവുന്നതിൽ അങ്ങേയറ്റം വരെ മനുഷ്യൻ എത്തിയിരിക്കുന്നു. ഒരു ഭൂമിയിൽ മാത്രം കാല് ചവിട്ടി നടന്ന ഒരു മനുഷ്യൻ അവൻ്റെ പ്രാചീന കാലം തൊട്ട് ഇതുവരെയുള്ള ഈ 2020 നമ്മൾ എത്തി നിൽക്കുമ്പോൾ അവൻ മറ്റ് സൗരയുഗങ്ങളിൽ പോവുകയും അവിടെ എല്ലായിടത്തും സ്വന്തം കാലുകൾ തന്നെ പതിപ്പിക്കുകയും ചെയ്ത ഒരു അവസ്ഥ നമുക്കിപ്പോൾ ഉണ്ടായിട്ടുണ്ട്. 2031 മാർച്ച് ആകുമ്പോഴേക്കും 16 ആൾക്കാരെ മാർസിലേക്ക് കൊണ്ടുപോകുക എന്നുള്ളൊരു ദൗത്യം കൂടെ ഇപ്പോൾ നമ്മളുടെ ഈ ഒരു ലോകം ഏറ്റെടുത്തിരിക്കുകയാണ്. അതിൽ ഒരു മലയാളി പെൺകുട്ടി കൂടി ഉണ്ട് എന്നുള്ളത് അതിലേറെ സന്തോഷകരം. ശരിക്കും പറഞ്ഞാൽ ഇത്രത്തോളം ഉന്നതിയിലെത്തി നിൽക്കുമ്പോഴേക്കും അതിൻ്റേതായ പക്വതയും അതിൻ്റേതായ വിവരങ്ങളും നമ്മൾ കാണിക്കുന്നുണ്ടോ? ഉണ്ടോ ഇല്ലയോ? ഇല്ല. ഈ 2019 മാത്രം കാര്യങ്ങളെടുത്ത് നോക്കിയാൽ മതിയാവും ശരിക്കും നമ്മൾ എന്തായിരുന്നു എന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട്. ഡൽഹിയിൽ കഴിഞ്ഞ വർഷമാണ് ആദ്യമായിട്ട് ഈ ഒരു ഓഡ് സിസ്റ്റം, അതായത് ഓഡ് നമ്പേഴ്സുള്ള വണ്ടികൾ ഇന്ന ദിവസങ്ങളിൽ മാത്രം, ഈവൻ നമ്പേഴ്സ് അവസാനിക്കുന്ന വണ്ടികൾ ഇന്ന ദിവസം മാത്രം ഇറക്കുക എന്നുള്ളൊരു ഇത് കൊണ്ടുവന്നത്. എന്തുകൊണ്ടാണ് ഇത് കൊണ്ടുവന്നത്? മറ്റൊന്നും കൊണ്ടല്ല, പൊല്യൂഷൻ അത്രത്തോളം കൺട്രോൾ ചെയ്യാൻ പറ്റാതെയായി, അതുകൊണ്ട് മാത്രം. ശരിക്കും ഇപ്പോൾ ഈ 2020 ഈ കഴിഞ്ഞ ഒരു 10-21 ദിവസം നിങ്ങൾ എടുത്ത് നോക്കൂ, ശരിക്കും പൊല്യൂഷൻ്റെ അളവ് എങ്ങനെയായിരുന്നു? ഒട്ടുമില്ലായിരുന്നു, നല്ല കുറവായിരുന്നു. കുറവെന്നല്ല, ഇല്ലെന്ന് തന്നെ വേണമെങ്കിൽ നമുക്ക് പറയാനായിട്ട് സാധിക്കും. അത്രത്തോളം കുറവായിരുന്നു നമ്മുടെ പൊല്യൂഷൻ്റെ കണക്കെന്ന് പറയുമ്പോഴേക്കും. അതുകൊണ്ട് തന്നെ ശരിക്കും നമ്മൾ കുറേ ഇപ്പം മാറേണ്ടിയിരിക്കുന്നു. ഈ ഒരു 21 ദിവസത്തെ ലോക്ക്ഡൗൺ കഴിഞ്ഞ് നമ്മൾ ഇറക്കുമ്പോഴേക്കും നമ്മൾ അറിയണം നമ്മൾ എന്തുമാത്രം മാറി ചിന്തിക്കേണ്ടിയിരിക്കുന്നു എന്നുള്ളത്. പ്രളയം വന്നപ്പോഴേക്കും എല്ലാവരെയും അത് അഫക്റ്റ് ചെയ്തില്ല. പാവപ്പെട്ട ജനങ്ങൾ അല്ലെങ്കിൽ ചില മേഖലയിലുള്ള ആൾക്കാരെ മാത്രം അഫക്റ്റ് ചെയ്തെങ്കിൽ, ശരിക്കും ഈ ഒരു കോവിഡ് വന്നപ്പോഴേക്കും ഇന്ത്യ എന്നല്ല ലോകം മൊത്തത്തിൽ അത് കീഴടക്കിയിരിക്കുന്നു. ഇന്നേ വരെ മാറ്റാത്ത സംഭവങ്ങൾ, ഇന്നേ വരെ നടക്കാത്ത സംഭവങ്ങൾ, ഒരിക്കലും നടക്കത്തില്ല എന്ന് വിചാരിച്ചിട്ടുള്ള കാര്യങ്ങൾ വരെ മാറ്റിവെക്കാൻ മനുഷ്യനെ കൊണ്ട് കഴിഞ്ഞിരിക്കുന്നു. സോ മനുഷ്യനെന്ന് പറയുമ്പോഴേക്കും ഇത്രയേ ഉള്ളൂ. ഒരു ചെറിയ സൂക്ഷ്മ ജീവിയെ വരെ പേടിച്ച് ഇന്ന് മനുഷ്യൻ വീട്ടിൻ്റെ അകത്ത് ഒതുങ്ങിയിരിക്കുന്നു. എന്തിനു വേണ്ടി? ആർക്ക് വേണ്ടി? നമുക്ക് വേണ്ടി മാത്രം, നമ്മളുടെ ജീവന് വേണ്ടി മാത്രം. സോ നമുക്കറിയാം എങ്ങനെ ഇരുന്നാൽ നമുക്ക് ജീവിക്കാൻ പറ്റും, എങ്ങനെ ഇരുന്നാൽ നമുക്ക് ജീവിക്കാൻ പറ്റത്തില്ല. ഇന്ന് നമ്മൾ പഠിച്ചിരിക്കുന്നു, ഇതൊരു പാഠമായി എടുക്കുക. ഈ ഒരു പാഠത്തോടു കൂടി മുന്നോട്ട് പോകും. ഏതൊരു രാജ്യത്ത് വെച്ച് നോക്കുമ്പോഴേക്കും കേരളത്തിലുള്ള ഹെൽത്ത് പ്രൊഫഷണൽസിൻ്റെ കാര്യവും, ഹെൽത്ത് പ്രൊഫഷണൽസ് മാത്രമല്ല ഈ ഒരു കോവിഡ് കാലത്ത് പ്രതിരോധ പ്രവർത്തനങ്ങൾക്ക് ആരൊക്കെ നിന്നിട്ടുണ്ടോ അവരുടെ എല്ലാവരുടെ കാര്യവും എടുത്തു പറയേണ്ടതാണ്. ബാക്കിയുള്ള ഇന്ത്യക്കകത്തുള്ള ഏത് സംസ്ഥാനമായിക്കോട്ടെ, ബാക്കി ലോകത്തുള്ള ഏത് രോഗത്തിലുള്ള ഏതൊരു രാജ്യത്ത് വേണം നിങ്ങൾ എടുത്തോട്ടെ, പക്ഷേ നിങ്ങൾ കേരളത്തെ ഏറ്റെന്ന് കമ്പയർ ചെയ്ത് നോക്കൂ, നിങ്ങൾക്ക് കമ്പാരിസൺ ഉറപ്പായിട്ട് ചെയ്യാനായിട്ട് സാധിക്കും. അത്രത്തോളം കേരളം വളർന്നിരിക്കുന്നു, അത്രത്തോളം നമ്മൾ മുൻപന്തിയിലാണ്. മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു നമ്മളുടെ ആ ഒരു മികവിനെ. വെളിച്ചം ദുഃഖമാണുണ്ടി തമസല്ലോ സുഖപ്രദം. വെളിച്ചം ശരിക്കും ഇത്രയും കാലം നമ്മൾ വെളിച്ചത്തിലാണ് നിന്നത്. ഇത്രയും കാലം പുറം ലോകത്തു നിന്ന് മനുഷ്യൻ നേടാൻ പറ്റുന്ന കാര്യങ്ങൾ, മനുഷ്യൻ്റെ അഹങ്കാരം, മനുഷ്യൻ്റെ അത്തരത്തിലുള്ള എല്ലാ വെളിച്ചങ്ങളും മനുഷ്യൻ പുറത്ത് കാണിച്ചുകൊണ്ടിരുന്നു. ഇന്ന് ഇപ്പോൾ ഈ ഒരു 21 ദിവസത്തെ കാലഘട്ടം മനുഷ്യൻ ആ ഒരു അന്ധകാരത്തിലേക്ക് പോവുകയാണ്. സ്വന്തം മുറിക്കകത്ത്, സ്വന്തം വീടിനുള്ളിലേക്ക് ഒതുങ്ങി ആ ഒരു വീട്ടിൻ്റെ അകത്തെ ഒരു അന്ധകാരത്തിലേക്ക് വന്ന് പുറത്ത് ഇത്രയും കാലവും അവൻ ചെയ്തു കൂട്ടിയ തെറ്റുകൾ എന്തൊക്കെയാണ്, അവൻ എന്തൊക്കെ ആയിക്കൂടായിരുന്നു, അവൻ എന്തൊക്കെ ചെയ്തു എന്നെല്ലാം പഠിച്ചു കഴിഞ്ഞിരിക്കുന്നു. ശരിക്കും ആ ഒരു വെളിച്ചം മാറ്റിക്കൊണ്ട് അന്ധകാരത്തിൽ നിന്ന് അവൻ മനസ്സിലാക്കുന്നു അവൻ എങ്ങനെ ആയിരിക്കണം, എങ്ങനെ ആയിരുന്നു കൂടാ എന്നുള്ളതെല്ലാം. പല കണ്ടെത്തലുകളും മനുഷ്യൻ നടത്തി. ഉദാഹരണം പറയുകയാണെങ്കിൽ മനുഷ്യൻ നിൽക്കുന്ന ഈ ഒരു ഭൂമി എങ്ങനെ ഉണ്ടായി എന്നത് കണ്ടെത്താൻ വേണ്ടി ബിഗ് ബാങ് തിയറിയിൽ പറയുന്നത് പോലെ തന്നെ അവൻ ശാസ്ത്രീയമായിട്ടുള്ള ഓരോ കണ്ടെത്തലുകൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇന്നും വിദേശ രാജ്യങ്ങളിൽ അതിനെക്കുറിച്ചുള്ള സ്റ്റഡീസ് നടക്കുകയാണ്. ഭൂമി ഉണ്ടായ ആ ഒരു സമയത്തുള്ള ആ ഒരു അറ്റ്മോസ്ഫിയർ ക്രിയേറ്റ് ചെയ്ത് അതിൽ എങ്ങനെ കണികകൾ ഉണ്ടായെന്നും അതിനെക്കുറിച്ചുള്ള എല്ലാ രീതികളും മനുഷ്യൻ പഠിക്കുമ്പോഴേക്കും മനുഷ്യൻ ആദ്യം പഠിക്കേണ്ട ഒരു കാര്യമുണ്ട്, താൻ എങ്ങനെ ബാക്കിയുള്ള ജീവജാലങ്ങളെ, മനുഷ്യനല്ലാതെ ബാക്കിയുള്ള ജീവജാലങ്ങളെ താൻ എങ്ങനെ പരിപാലിക്കണം, എങ്ങനെ കൊണ്ടുപോകണം, ഇതെല്ലാം അവൻ പഠിക്കേണ്ടിയിരിക്കുന്നു. എന്നാൽ ഇന്ന് ഈ ഒരു 2020 ഈ ഒരൊറ്റ വർഷം കൊണ്ട്, ഈ ഒരൊറ്റ വർഷമൊന്നുമല്ല ഈ വെറും 3 മാസം കൊണ്ട് അവൻ നേടിയിരിക്കുന്ന അറിവ് ചെറുതൊന്നുമല്ല. പക്ഷേ അവൻ നേടേണ്ടിയിരുന്നു ഇതിനൊക്കെ വളരെ മുമ്പ്. ഇനിയും വൈകിയിട്ടില്ല.
അവരെ മനസ്സിലാക്കാം, അവരെ തെറ്റുകൾ തിരുത്താം. ഇനിയും ഇങ്ങനെയൊന്നും ഉണ്ടാവത്തില്ല. ഇനി എല്ലാം പരേത പോലെ പണ്ടത്തെ പോലെ ഒന്നും ആകാതെ എല്ലാം നേർവരയ്ക്ക് കൊണ്ടുവരാനുള്ള ശക്തി അവൻ ആർജിച്ച് മുന്നോട്ട് പോകും എന്ന് പറഞ്ഞോട്ട് നിർത്തുന്നു. നിങ്ങൾ ഈ വീഡിയോ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.